പലരും പല പേഷ്യൻസും വന്ന് ചോദിക്കാറുണ്ട്, അലർജി വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ അതെന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുമോ, കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻസ് എടുക്കണോ, എൻ്റെ ശരീരമൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിക്കുന്നുണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു റെസ്പിറേറ്ററി ഡിസ്റ്റർബൻസ്. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. പലരും പല പേഷ്യൻസും വന്ന് ചോദിക്കാറുണ്ട്, അലർജി വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ അതെന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുമോ, കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻസ് എടുക്കണോ, എൻ്റെ ശരീരമൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിക്കുന്നുണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു റെസ്പിറേറ്ററി ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരുന്നു, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളായിട്ട് പേഷ്യൻസ് വന്ന് പറയാറുണ്ട്. അലർജി എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രതിരോധ ശേഷിയിൽ ഉണ്ടാകുന്ന ഒരു വ്യതിയാനമാണ്. പലരും വിചാരിച്ചതിനുള്ളൊരു ഒരു തെറ്റായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലർജി എന്ന് വെച്ചാൽ നമ്മുടെ പ്രതിരോധ ശേഷി ലോ ആവുമ്പോൾ അല്ലെങ്കിൽ ലോ ഇമ്മ്യൂണിറ്റി ആവുമ്പോഴാണ് അലർജി ഉണ്ടാവുന്നത്. പക്ഷേ അങ്ങനെയല്ല, അലർജി എന്ന് പറയുമ്പം ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഓഫ് ഇമ്മ്യൂണിറ്റിയാണ്. അതായത് നമ്മളെ പ്രതിരോധ ശേഷി നമ്മളെ ബോഡിയിൽ തന്നെ ഒരു ഹൈപ്പർ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് ആക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളെ ബോഡിയിൽ കാണിക്കുന്ന ഒരു ചേഞ്ചസ് ആണ്, അത് മൂലമുണ്ടാവുന്ന ഒരു ചേഞ്ചസ് ആണ് ഈ അലർജി എന്ന് പറയുന്നത്. അലർജി അത് റെസ്പിറേറ്ററി അലർജി ആവാം, സ്കിൻ അലർജി ആവാം, അങ്ങനെ പല രീതിയിലായിട്ട് അലർജികൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഡസ്റ്റ് അലർജി ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊടി അടിച്ചാലുണ്ടാവുന്നത്, അല്ലെങ്കിൽ ചിലർക്ക് ക്ലോത്ത് അലർജി ഉണ്ടാവാം, ചിലർക്ക് ചില റൂം കയറിക്കഴിഞ്ഞാൽ ചില പെയിൻ്റ് അലർജി ഉണ്ടാവാം. അങ്ങനെ പല പല രീതിയിലായിരിക്കും ഓരോ ആളുകൾക്കും അലർജി ഉണ്ടാവുന്നത്. ഈ അലർജിയിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒന്നാണ് റെസ്പിറേറ്ററി അലർജി, അതായത് നമ്മളെ ശ്വാസം റിലേറ്റ് ചെയ്തിട്ടുള്ള അലർജി. ഇനി സ്കിന്നിലുണ്ടാവുന്ന അലർജിയാണ് അർട്ടിക്കേരിയ എന്ന് പറയുന്നു. സ്കിന്നിൽ ഇങ്ങനെ ഒരു ചുവന്ന് തടിച്ച് വീർത്തിരിക്കുന്ന അല്ലെങ്കിൽ സ്കിന്നിലൊരു റെഡ് കളറായിട്ട് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നത് തന്നെയാണ് അർട്ടിക്കേരിയ എന്ന് പറയുന്നത്. അത് അക്യൂട്ട് അർട്ടിക്കേരിയ ഉണ്ട്, ക്രോണിക് അർട്ടിക്കേരിയ ഉണ്ട്. ഒരു 3 മന്ത് വരെയുള്ള ഏതൊരു രോഗമാണെങ്കിലും അതിനെ അക്യൂട്ട് അർട്ടിക്കേരിയ എന്നാണ് പറയുക, അല്ലെങ്കിൽ അക്യൂട്ട് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. ഒരു 3 മാസത്തിന് കൂടുതലായിട്ടും അത് നിന്ന് പോവുകയാണെങ്കിൽ, അതിൽ 3 മന്ത്സ് ആണെങ്കിൽ അതിനൊരു ക്രോണിക് കണ്ടീഷനിലേക്ക് തരംതിരിക്കുന്നു. ഇനിയിപ്പം സ്കിന്നിലുണ്ടാകുന്നതിന് ഞാൻ അർട്ടിക്കേരിയ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ റെസ്പിറേറ്ററി ഇഷ്യൂസിന്, അതായത് ഇപ്പോൾ അപ്പർ റെസ്പിറേറ്ററി ആണെങ്കിൽ നമ്മളെ നോസിൽ നോക്കുകയാണെങ്കിൽ സ്കിന്നിൽ നോസിൽ ചൊറിച്ചിലുണ്ടാവുന്നു, അതിനെയാണ് റൈനോസൈനസൈറ്റിസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ റൈനൈറ്റിസ് അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയപ്പെടുന്നു. സ്കിന്നിൽ നമ്മളെ മൂക്കിൽ ഇടയ്ക്കിടയ്ക്ക് ചൊറിച്ചിലുണ്ടാവുന്നു, തുമ്മൽ പോലെ വരുന്നു, തൊണ്ടയൊക്കെ ചൊറിയുന്നു, അതിനെയാണ് നമ്മൾ റൈനൈറ്റിസ് വിഭാഗത്തിൽപ്പെടുന്നത്. ഇനി ഈ ഒരു അലർജി കേസസ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസ് പറയുന്ന മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് തുമ്മലുണ്ടാവുന്നു. ഒന്ന് പൊടിയടിച്ചാലോ, അല്ലെങ്കിൽ ഒന്ന് ഒരു റൂം കയറിയാലോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മഴ കൊണ്ടാലോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിലത്തോട്ട് ഇറങ്ങിയാലോ, അങ്ങനെ എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടർ അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തുമ്മലുണ്ടാവുന്നു, മൂക്ക് ചൊറിയുന്നു, ജലദോഷമായിട്ട് വരുന്നു, അതായത് വെള്ളം പോലെ ഒരു പച്ചവെള്ളം പോലത്തെ ആ ഒരു ഫ്ലൂയിഡ് നമ്മൾ മൂക്കിൽ നിന്ന് ഒലിച്ചു വരുന്നു, കണ്ണ് മൂക്ക് ചെവി തൊണ്ട ഇത് ശക്തമായിട്ട് ചൊറിയുന്നു, ചിലർക്ക് കഫക്കെട്ട് ഉണ്ടാവുന്നു, അതായത് ചിലർക്ക് കഫ സ്ഫൂട്ടം മിക്സായിട്ടുള്ള കഫ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ചുമ ഉണ്ടാവുന്നു, ചിലർക്ക് വരണ്ട ചുമയായിട്ട് വരാം, ചിലർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവാം, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. അത് കൂടുതലായിട്ടും വർദ്ധിക്കുന്നത് രാത്രി കാലങ്ങളിലാണ്, കുട്ടികളിലും മുതിർന്നവരിലും ഈ ഒരു അലർജി കണ്ടീഷൻ വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ്. അവരെ ബോഡിയിൽ ഉണ്ടാവുന്ന പ്രതിരോധ ശേഷിയിൽ ഉണ്ടാവുന്ന ഒരു ഓവർ റിയാക്ഷനാണ് നമുക്ക് ഈ അലർജി എന്ന് പറയുന്നത്. ഈ അലർജി അല്ലെങ്കിൽ ഈ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി തന്നെ പല ഇമ്മ്യൂണോഗ്ലോബുലിൻസിൻ്റെ ആക്ഷൻ ആയിട്ട്, അതായത് Type 1 ഉണ്ട്, Type 2 ഉണ്ട്, Type 3, Type 4. Type 1 എന്ന് പറയുമ്പോൾ അതൊരു IgE മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷനാണ്. Type 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻസിറ്റീവ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇമ്മ്യൂണോഗ്ലോബിലിൻ IgM ഉം IgG ഉം ആയിട്ട് വർക്ക് ചെയ്യുന്നു.
അപ്പോൾ ഈ IgG IgM എന്നൊക്കെ പറയും നിങ്ങൾക്ക് ഒരു മനസ്സിലാവില്ല, കാരണം അതൊക്കെ ഒരു മെഡിക്കൽ ടേംസ് ആണ്. IgM IgE എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ആണ്. ഈ അലർജി കണ്ടൻസ് അല്ലെങ്കിൽ അലർജി ടെസ്റ്റിനൊക്കെ ചെയ്യുന്നതാണ് IgE. IgE വാല്യൂ നോക്കിയിട്ടാണ് നമ്മുടെ ബോഡി അലർജി കാണൂ, അല്ലെങ്കിൽ ആ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അലർജി വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ അലർജി കാണ് അല്ലെങ്കിൽ അലർജി കുറവാണ് എന്നൊക്കെ അറിയാൻ പറ്റുന്നത്. സോ ഇത്തരം ടൈപ്സ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഈ ഹൈപ്പർ സെൻസിറ്റീവിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനിയിപ്പം സിംറ്റംസ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഓൾമോസ്റ്റ് കോമൺ സിംറ്റംസും എല്ലാവർക്കും ഉണ്ട്. അതായത് തുമ്മലായിട്ടും ജലദോഷവും അല്ല തൊണ്ടവേദനയും ചിലർക്ക് പനിയായിട്ടൊക്കെ രൂപപ്പെടാറുണ്ട്. അപ്പം അവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ട്രിഗറിങ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്താണോ നമുക്ക് ആ ഒരു അലർജി വരുത്തുന്നത് അതിൽ ആ ഒരു എക്സ്പോഷർ കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക. ചിലർക്ക് പൊടി അലർജി ആണെങ്കിൽ അവർ മാസ്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ചിലർക്ക് കുളിച്ചാൽ അലർജി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡെയിലി കുളിക്കുന്നതിന് പകരം ഒന്ന് രണ്ടോട്ട ദിവസങ്ങളിൽ കുളിക്കാൻ ശ്രമിക്കുക. ചിലർക്ക് ചില പെയിൻ്റൊക്കെ അലർജി ഉണ്ടാകും. ചില റൂമിലോട്ടൊക്കെ ചെല്ലുമ്പം ചിലർക്ക് തുമ്മുന്നത് കാണാം, അല്ലെങ്കിൽ ചില പെയിൻ്റൊക്കെ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് ഷൂ പോളിഷിൻ്റെ സ്മെല്ല്, അല്ലെങ്കിൽ ചിലർക്ക് പെട്രോള് മണ്ണെണ്ണ പോലത്തെ തന്നെയൊക്കെ ചിലർക്ക് തുമ്മലും അല്ലെങ്കിൽ ചൊറിഞ്ഞു പൊന്തുന്നത് കാണാം. ചിലർക്ക് ചില ഫുഡ് ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ ചിലർ ഷെൽഡ് ഫിഷസ് അല്ല ചില വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ചിലർക്ക് പപ്പായയും അല്ലെങ്കിൽ പൈനാപ്പിളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാകും. അപ്പം നമ്മൾ ആ ഒരു ഫാക്ടർ എന്താണോ അത് നമ്മളെ ബോഡിയിൽ അഗ്രവേറ്റ് ചെയ്യുന്നതിന് പകരം അതിനെ കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെ കഴിവതും ബോഡിയിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ ശ്രമിക്കുക. പകരം നമ്മളെ ബോഡി ബൂസ്റ്റപ്പ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രതിരോധ ശേഷി ഒന്ന് ഇമ്പ്രൂവ് ആക്കുന്ന രീതിയിലുള്ള ഭക്ഷണം നമുക്ക് എടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഡയറ്ററി മാനേജ്മെൻ്റ് എന്ന് നോക്കാം. മെയിനായിട്ട് ഇവർ ഈ ഒരു അലർജി പേഷ്യൻസ് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ളത്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, ഇത്തരം വൈറ്റമിൻസ് ആണ് നമ്മുടെ ബോഡിയിൽ ഈ അലർജി പേഷ്യൻസ് കഴിക്കേണ്ടത്. വൈറ്റമിൻ എ എന്നൊക്കെ പറയുന്നത് നമുക്ക് ക്യാരറ്റ്, ഗ്രേപ്സ്, ചെറിയ നട്ട്സ് ഐറ്റംസ് കഴിക്കാം. വൈറ്റമിൻ ഡി എന്ന് പറയുമ്പം നമുക്ക് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് ഒരു സൺഷൈൻ വൈറ്റമിൻ, അല്ലെങ്കിൽ ഡെയിലി വെയിൽ കൊള്ളുന്നതാണ് വൈറ്റമിൻ ഡിൻ്റെ ഒരു മെയിൻ സോഴ്സ്. ഇതേപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ ചെറിയ മത്സ്യങ്ങളും മഷ്റൂംസും ഇലക്കറികളും ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി വൈറ്റമിൻ സി ആണെങ്കിൽ ഫ്രൂട്ട്സിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ളതാണ് ഓറഞ്ച്. അത് നമ്മളെ ആ ഒരു ഫൈബർ കണ്ടൻ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ദഹന വ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇനി മൊസംബി ആയിട്ടും നെല്ലിക്ക, ലൗലോലിക്ക, ജാമ്പക്ക, ഇരുമ്പമ്പുള്ളി എന്നൊക്കെ പറയുന്നത് നമ്മൾ കോമൺലി പറയുന്ന ഇത്തരം ഫ്രൂട്ട്സൊക്കെ നമുക്ക് കഴിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി വൈറ്റമിൻ ഇ എന്നൊക്കെ പറയുമ്പം നമുക്ക് ചെറിയ മത്സ്യങ്ങളിലും നട്ട്സിലും അയല, മത്തി, സാൽമണ്ട്, നത്തോലി ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതിൽ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഡയറ്റിൽ കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾസ് എടുക്കുന്നതും നല്ലതാണ്. അത് ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഓയിലി കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ അതിന് ശേഷമാണ് നമ്മൾ ഇത്തരം കോഡ് ലിവർ ക്യാപ്സ്യൂൾസ് ഒക്കെ എടുക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫുഡ് ഐറ്റമാണ് നമുക്ക് ഒനിയൻ. ഒനിയൻ്റെ അകത്ത് കുറുസെറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൽക്കലോയിൽ കണ്ടൻ്റ് ഉണ്ട്. ഇത് നമ്മുടെ ബോഡിയിലുള്ള അലർജി കണ്ടൻസിനെയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ IgE ലെവലൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് മഞ്ഞൾ, കുർക്കുമിൻ അടങ്ങിയിട്ടുള്ള മഞ്ഞൾ നമുക്ക് എടുക്കുന്നത് നല്ലതാണ്. അത് നാട്ടിൽ നമ്മുടെ തൊടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ അത്രയും നല്ലത്. അതേപോലെ തന്നെ കുരുമുളക് കഴിക്കാം, പെപ്പർ, അതേപോലെ ജിഞ്ചർ, ഗാർലിക്ക്, ഇനിയിപ്പോൾ അലർജി എന്തെങ്കിലും ശ്വാസംമുട്ടൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പനിക്കൂർക്കൊക്കെ നമ്മൾ അതിട്ടിട്ട് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ആവി പിടിക്കുകയോ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഡയറ്ററി പാറ്റേൺസ്, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാം. പൊട്ടാസ്യം, മെഗ്നീഷ്യം, അത് നേന്ത്രപ്പഴങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള പേരക്ക, പപ്പായ,
ബ്രൊക്കോളി ഇതൊക്കെ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഇനി ഈ ഒരു അലർജി പേഷ്യൻസ് അവർ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റാണ്. IgE വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിലുള്ള വ്യതിയാനങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ ബോഡി അലർജിക്കാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. അതേപോലെ അത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. അതിനെക്കാട്ടും കുറച്ചുകൂടി മോഡറേറ്റായിട്ടുള്ള ഒരു ടെസ്റ്റാണ് എസിനോഫിൽ ടെസ്റ്റ്. അബ്സല്യൂട്ട് എസിനോഫിൽ ടെസ്റ്റും ഉണ്ട്, നോർമൽ CBC അകത്ത് വരുന്നിട്ടുള്ള എസിനോഫിൽ ടെസ്റ്റും ഉണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാലും നമ്മളെ ബോഡി അലർജിക്കാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ നോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പോളിപ്പോ ട്യൂമറോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നേസൽ എൻഡോസ്കോപ്പി ചെയ്യുന്നതും നല്ലതാണ്. നമുക്കറിയാം കോവിഡ് ടൈമിലൊക്കെ നമ്മൾ നേസൽ സ്വാബ് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് കൊറോണ വൈറസ് പോസിറ്റീവ് ആണോ അല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുന്നത്. സോ ഇത്തരം ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലർജിക്കാണോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇനി ഇതേപോലെ എക്സ്ട്രാ ഗ്രോത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു CT സ്കാൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫേസ് റിലേറ്റ് ഇഷ്യൂസിനൊക്കെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. അത് നമുക്കറിയാം നമ്മുടെ സൂര്യൻ്റെ താഴെയുള്ള എന്തും ചിലപ്പോൾ നമുക്ക് അലർജി ആവാം. ഒരു പൊടിയാവാം, പൂമ്പൊടിയാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കെമിക്കൽസോ ടോക്സിൻസോ ഒക്കെ ആവാം. അപ്പോൾ നമ്മൾ ആ ഒരു ട്രിഗറിങ് ഫാക്ടർ എന്താണോ അത് ആ ഒരു ഇതിൽ നിന്ന് കഴിവതും എക്സ്പോഷർ കുറയ്ക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ചൂട് സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ഈ കണ്ണിനൊക്കെ അലർജി വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിനെയാണ് കൺജക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. സ്കിന്നിലാണെങ്കിൽ അർട്ടിക്കേരിയ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ത്രോട്ട് ഇൻഫെക്ഷൻസ്, ടോൺസിലൈറ്റിസ് പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങനെ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും ഒക്കെ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. സോ നമ്മൾ എപ്പോഴും നമ്മളെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റിലൊന്നാണ് സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. അത് ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ ബോഡി അലർജി കാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോത്തോ അല്ലെങ്കിൽ ഒരു അലർജൻ ബോഡി കയറിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ്. കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മോഡറേറ്റ് രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസോ ഇന്ന് പേഷ്യൻസിന് കൊടുക്കാറുള്ളൂ. അതായത് അബ്സല്യൂട്ട് എസിനോഫിൽ കൗണ്ടും അല്ലെങ്കിൽ നോർമൽ CBC വരുന്ന എസിനോഫിൽ കൗണ്ടും ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ ഒരു അലർജി പേഷ്യൻസ് ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് അല്ലെങ്കിൽ തണുത്ത ആഹാരങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഷുഗറി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഹൈ ഫ്രക്ടോസ് സിറപ്പ് ആയിട്ടുള്ള കേക്ക്, പേസ്ട്രി, ബിസ്ക്കറ്റ്സ് അതൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് മിൽക്ക് പ്രൊഡക്ട്സ്, പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. പക്ഷേ അവർക്ക് തൈര് എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല, ഒരു മോഡറേറ്റ് രീതിയിൽ അവർക്ക് തൈര് എടുക്കുന്നത് കുഴപ്പമില്ല. ദഹന വ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ് കട്ടതൈര് അല്ലെങ്കിൽ യോഗർട്ട് എന്നൊക്കെ പറയും. തൈരോ മോരോ എടുക്കുന്നത് ഏറ്റവും നന്നായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഒരു പ്രോപ്പർ ടൈമിങ്ങിൽ ഉറങ്ങാൻ ശ്രമിക്കുക. ഒരു 6 to 7 hours നിർബന്ധമായിട്ട് നമ്മൾ ഉറങ്ങിയിരിക്കണം. രാത്രിയിലുള്ള സ്ക്രീൻ ടൈം കഴിവതും കുറയ്ക്കുക. ഒരു 10 മണിൻ്റെ ഉള്ളിൽ നമ്മളെ ഗാഡ്ജറ്റ്സും ഫോൺസും ഹെഡ്സെറ്റും ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് രാവിലെ അല്ലെങ്കിൽ ഒരു ഏർലി മോർണിങ്ങിൽ ഒരു 5 മണിൻ്റെ ഉള്ളിൽ എഴുന്നേക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം അലർജി പേഷ്യൻസ് എന്ത് ചെയ്യണം, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ നല്ല രീതിയിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, പ്രാണായാമാസ് ചെയ്യുക. അവർക്ക് സൂര്യ നമസ്കാരം പോലത്തെ ഇതുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ആ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ അവയവങ്ങളെയും ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നതാണ്. നമ്മളെ ലങ്സിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും. ഫാറ്റി ലിവർ, അത് ലിവർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ്, ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ്, ബ്ലാഡർ, കിഡ്നി എല്ലാ അവയവങ്ങളെയും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മെയിൻ എക്സസൈസാണ് ഈ സൂര്യ നമസ്കാരം. സോ അത് നമുക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. ഇതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ വെറും വയറ്റിൽ 1 glass തിളപ്പിച്ചാറിയ 1 glass കുടിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഡേയിൽ ഒരു ഫുൾ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ദഹന വ്യവസ്ഥ, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മൾ ഡെയിലി ഈ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത്. ഇനി നമ്മളൊരു പ്രോപ്പർ ടൈമിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നൈറ്റിലാണെങ്കിൽ ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക.
ഒരു ലൈറ്റ് ചപ്പാത്തിയോ അല്ലെങ്കിൽ ഓട്സ് കൊണ്ടുള്ള പുട്ടോ അല്ലെങ്കിൽ ദോശയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറുക്കോ റാഗി കൊണ്ടുള്ള കുറുക്കോ ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ ഉൾപ്പെടുത്തുന്ന ഏറ്റവും നല്ലതാണ്. ഇനിയിപ്പോൾ ചായയും കാപ്പിയും ഒക്കെ കുടിക്കാൻ നന്നായിട്ട് ക്രേവിങ്സ് ഉള്ള ആളുകളാണെങ്കിലും അതും ഒന്നോ രണ്ടോ നേരം കുടിക്കുക. ഡെയിലി രണ്ടും മൂന്നും ചായയൊക്കെ കുടിക്കുന്ന ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം അതൊക്കെ നമ്മുടെ ബോഡീനെ വീക്കാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ടാനിൻസും കഫീൻസും ഒക്കെ നമ്മുടെ ബോഡിയിൽ അയൺ കണ്ടൻറ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യും. അത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രതിരോധ ശേഷി കുറയും, രക്തക്കുറവുണ്ടാവും, വിരൾച്ച ഉണ്ടാവും, വീക്ക്നെസ് അനുഭവപ്പെടാം, അങ്ങനെ പല രീതിയിലുള്ള സിംറ്റംസ് നമ്മുടെ ബോഡിയിൽ കാണിക്കും. അപ്പോൾ എന്താണോ നമ്മളെ ട്രിഗറിങ് ഫാക്ടർ അല്ലെങ്കിൽ എന്താണോ നമ്മളെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കാം. നമുക്കറിയാം ഈ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുണ്ടാവുന്ന മാസ്റ്റ് സെൽസ് അല്ലെങ്കിൽ ഹിസ്റ്റമിൻ സെൽസിൻ്റെ ഒക്കെ ഒന്ന് ഓവർ റിയാക്ഷനാണ്. ഈ കുട്ടികളിലായാലും മുതിർന്നവരായാലും ഈ സിംറ്റംസ് എല്ലാം ഓൾമോസ്റ്റ് കോമൺ ആണ്. ഇപ്പോൾ കുട്ടികളിൽ ഒരു ജനിച്ച കുട്ടികൾക്ക് ഒരു പ്രായം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു അസ്തമ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്ത് പോകും. ചിലപ്പോൾ നാച്ചുറലി തന്നെ അത് ഹീൽ ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അതിന് ഗ്രോയിങ് ഔട്ട് ഓഫ് അസ്തമ എന്നൊക്കെയാണ് പറയുക. സോ നമ്മളെ പ്രതിരോധ ശേഷി ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള മെയിൻ ഡയറ്റ് ഫോക്കസ് ചെയ്യണം, എക്സസൈസ് ഫോക്കസ് ചെയ്യണം, ബ്രീത്തിങ് എക്സസൈസും മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം അലർജീൻസിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി.